നമസ്കാരം. ഇന്ന് ഫിനാൻഷ്യൽ ഫംഗ്ഷൻ എന്ന കാറ്റഗറിയിൽ ഒരു പുതിയ ഫംഗ്ഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പി വി ഫംഗ്ഷൻ, പി വി പ്രസന്റ് വാല്യൂ, പി വി ഫംഗ്ഷൻ, ഇതാണ് ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത്. എന്താണ് പി വി ഫംഗ്ഷൻ? It returns the present value of an investment based on interest rate and payment schedule. It returns the present value of an investment based on constant interest rate and payment schedule. സ്ഥിരമായ പലിശ നിരക്കിൻ്റെയും പേയ്മെൻറ്റ് ഷെഡ്യൂളിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു നിക്ഷേപത്തിൻ്റെ ഇപ്പോഴത്തെ മൂല്യമാണ് പി വി ഫംഗ്ഷൻ നൽകുന്നത്. സ്ഥിരമായ പലിശ നിരക്കിൻ്റെയും പേയ്മെൻറ്റ് ഷെഡ്യൂളിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു നിക്ഷേപത്തിൻ്റെ ഇപ്പോഴത്തെ മൂല്യമാണ് പി വി ഫംഗ്ഷൻ നൽകുന്നത്. അതായത് ഒരു നിക്ഷേപത്തിൻ്റെ ഇപ്പോഴത്തെ മൂല്യമാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഉദാഹരണത്തിന്, 1000 രൂപ വീതം 5 വർഷക്കാലം നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 10%, വാർഷിക പലിശ നിരക്ക് 10%. എല്ലാ മാസത്തിൻ്റെയും അവസാനത്തിലാണ് പണം നമ്മൾ നിക്ഷേപിക്കുന്നത്. അങ്ങനെ നമ്മൾക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 5 വർഷത്തിന് ശേഷം നിക്ഷേപിച്ച തുകയും അതിന്മേൽ ലഭിക്കുന്ന പലിശയും അടക്കം നമ്മൾക്ക് ലഭിക്കുന്നത് ഒരു 70,000 രൂപയാണെന്ന് കണക്കാക്കുക. 5 വർഷത്തിന് ശേഷം ലഭിക്കുന്ന 70,000 രൂപയുടെ ഇപ്പോഴത്തെ മൂല്യം എത്ര? 5 വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന 70,000 രൂപയുടെ ഇപ്പോഴത്തെ മൂല്യം എത്ര? അതാണ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. പ്രസന്റ് വാല്യൂ ഒരു നിശ്ചിത കാലയളവിന് ശേഷം നമ്മൾക്ക് ലഭിക്കുന്ന ആ തുകയുടെ ഇപ്പോഴത്തെ മൂല്യം എത്ര? ഭാവിയിലെ ഇൻസ്റ്റാൾമെൻറ്റുകളുടെ മൊത്തം തുകയ്ക്ക് ഇപ്പോൾ വിലമതിക്കുന്ന തുകയാണ് പ്രസന്റ് വാല്യൂ. ഒരു കൂട്ടം ഭാവിയിലെ ഇൻസ്റ്റാൾമെൻറ്റുകളുടെ മൊത്തം തുകയ്ക്ക് ഇപ്പോൾ വിലമതിക്കുന്ന തുകയാണ് പ്രസന്റ് വാല്യൂ. ഒരു നിക്ഷേപത്തിൻ്റെ പ്രസന്റ് വാല്യൂ കണക്കാക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എണ്ണം, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്, അതുപോലെ പേയ്മെൻറ്റ് നടത്തുന്ന സമയം. ഇത്രയും ഘടകങ്ങളാണ് ഒരു നിക്ഷേപത്തിൻ്റെ പ്രസന്റ് വാല്യൂ കണക്കാക്കാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഒന്ന് റേറ്റ്, 2 ഇൻസ്റ്റാൾമെൻറ്റ് നമ്പർ, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് നൽകുന്നതിൻ്റെ സമയം. പി വി ഫംഗ്ഷൻ്റെ സിൻടാക്സ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഈക്വൽ ടു പി വി ഓപ്പണിംഗ് ബ്രാക്കറ്റ് റേറ്റ് കോമ എൻ പി ഇ ആർ കോമ പി എം ടി കോമ എഫ് വി കോമ ടൈപ്പ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഈക്വൽ ടു പി വി ഓപ്പണിംഗ് ബ്രാക്കറ്റ് റേറ്റ് കോമ എൻ പി ഇ ആർ കോമ പി എം ടി കോമ എഫ് വി കോമ ടൈപ്പ് ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഈ സിൻടാക്സിൽ ഉൾപ്പെട്ട എല്ലാ ഘടകങ്ങളും നമ്മൾ നേരത്തെ വിശദമായി ചർച്ച ചെയ്തതാണ്. എങ്കിലും സിൻടാക്സിൽ ഉൾപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്നുകൂടി നമ്മൾക്ക് പരിശോധിക്കാം. റേറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. റേറ്റ് ഈസ് ദി ഇൻട്രസ്റ്റ് റേറ്റ്. ഈ ഫൈനൽ ഇൻട്രസ്റ്റ് ഈസ് ഗിവൺ ഫൈൻഡ് മന്ത്ലി റേറ്റ്. റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. മന്ത്ലി ആയിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് നൽകുന്നതെങ്കിൽ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റിനെ 12 കൊണ്ട് ഹരിക്കണം. മന്ത്ലി ആയിട്ടാണ്, മാസം തോറുമാണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് നമ്മൾ നൽകുന്നതെങ്കിൽ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റിനെ 12 കൊണ്ട് ഹരിക്കണം. എൻ പി ആർ ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഇൻസ്റ്റാൾമെൻറ്റുകളുടെ മൊത്തം എണ്ണം.
ഇൻസ്റ്റാൾമെൻ്റുകളുടെ മൊത്തം എണ്ണം. പി എം ടി, എമൗണ്ട് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇൻസ്റ്റാൾമെൻ്റ് എമൗണ്ട് ആണ് പി എം ടി. ഇൻസ്റ്റാൾമെൻ്റുകളുടെ മൊത്തം എണ്ണമാണ് എൻ പി ആർ. ഇൻസ്റ്റാൾമെൻ്റ് എമൗണ്ടിനെയാണ് നമ്മൾ പി എം ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് ഓപ്ഷണൽ. ഇഫ് പി എം ടി ഈസ് ഒമിറ്റഡ് ദെൻ എഫ് ഇ മസ്റ്റ് ബി ഇൻക്ലൂഡഡ്. പി എം ടി ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ അത് ഒഴിവാക്കുന്നു എങ്കിൽ നിർബന്ധമായും എഫ് വി ഉൾപ്പെടുത്തണം. എഫ് വി സാധാരണമായി പി എം ടി നമ്മൾ ഉൾപ്പെടുത്തുകയും എഫ് വി നമ്മൾ ഒഴിവാക്കുകയുമാണ് ചെയ്യാറ്. അടുത്തത് എഫ് വി, ഇറ്റ് ഈസ് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. സ്ഥിരമായ പലിശ നിരക്കിൻ്റെയും പേയ്മെൻറ്റ് ഷെഡ്യൂളിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു നിക്ഷേപത്തിൻ്റെ ഭാവി മൂല്യമാണ് എഫ് വി എന്ന് പറഞ്ഞാൽ. എഫ് ഇ ഒരു നിക്ഷേപത്തിന്റെ ഭാവി മൂല്യം, അതായത് 5 വർഷക്കാലം മാസം തോറും 1000 രൂപ വീതം 10% നിരക്കിൽ ബാങ്കിൽ പണം നമ്മൾ നിക്ഷേപിച്ചാൽ 5 വർഷത്തിന് ശേഷം ലഭിക്കുന്ന തുകയാണ് എഫ് ഇ. ഓക്കെ, അപ്പോൾ ഒരു നിക്ഷേപത്തിന്റെ ഫ്യൂച്ചർ വാല്യൂ ആണ് എഫ് ഇ. ഡിഫോൾട്ടായിട്ട് ഇത് 0 ആണ്. ഇത് ഓപ്ഷണൽ ആണ്. ഇത് ഒഴിവാക്കുന്നു എങ്കിൽ എഫ് ഇ 0 ആയി നമ്മൾ എടുക്കണം. ഓക്കെ, എഫ് ഇ ഓപ്ഷണൽ ആണ്, അതിനെ ഒഴിവാക്കുന്നു എങ്കിൽ എഫ് ഇ 0 ആയി എടുക്കണം. എഫ് ഇ ഒഴിവാക്കുന്നു എങ്കിൽ നിർബന്ധമായും ഏത് ഉൾപ്പെടുത്തണം? പി എം ടി ഉൾപ്പെടുത്തുകയും വേണം. ടൈപ്പ്, ഇറ്റ് ഈസ് ദ ടൈമിംഗ് ഓഫ് ദ പേയ്മെന്റ്. ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് നൽകുന്നതിന്റെ സമയമാണ്. ടൈപ്പ്, ഇൻസ്റ്റാൾമെൻ്റ് എമൗണ്ട് നൽകുന്നതിൻ്റെ സമയമാണ് ടൈപ്പ്. അത് 0 അല്ലെങ്കിൽ 1 ആവാം. ടൈപ്പ് എന്ന് പറയുന്നത് 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. എന്താണ് 0? 0 മീൻസ് പേയ്മെൻ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ പീരിയഡ്. പീരിയഡിൻ്റെ അവസാനത്തിൽ പേയ്മെൻ്റ് നടത്തുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് 0. പീരിയഡിൻ്റെ അവസാനത്തിലുള്ള പേയ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നതാണ് 0. 1, ഇറ്റ് മീൻസ് പേയ്മെന്റ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദ പീരിയഡ്. പീരിയഡിന്റെ അവസാനത്തിലുള്ള പേയ്മെന്റിനെ അർത്ഥമാക്കുന്നതാണ് 1. മാസം തോറുമാണ് ഇൻസ്റ്റാൾമെന്റ് നൽകുന്നതെങ്കിൽ എല്ലാ മാസത്തിന്റെയും തുടക്കത്തിലാണ് പേയ്മെന്റ് നടത്തുന്നത് എങ്കിൽ 1 ആണ് നമ്മൾ എടുക്കേണ്ടത്. അതേസമയം എല്ലാ മാസത്തിന്റെയും അവസാനത്തിലാണ് പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ 0 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി പി വി ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി നമ്മൾക്ക് നോക്കാം. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്, വാർഷിക പലിശ നിരക്ക് 5%. നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരിയഡ് ഇൻ മന്ത് 60. 60 മാസത്തവണകളായിട്ടാണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് നമ്മൾ നൽകുന്നത്. എമൗണ്ട് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്, ഇൻസ്റ്റാൾമെൻ്റ് എമൗണ്ട് 1000. എഫ് ഇ 0, ടൈപ്പ് 0. ഇതിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 60 മാസക്കാലം 1000 രൂപ വീതം വർഷത്തിൽ 5% നിരക്കിൽ പലിശയോടുകൂടി നമ്മൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു. അങ്ങനെ 5 വർഷം കഴിഞ്ഞതിന് ശേഷം അന്ന് ലഭിക്കുന്ന തുകയുടെ ഇപ്പോഴത്തെ മൂല്യം എത്ര എന്നാണ് പി വി ഫംഗ്ഷനിലൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പി വി ഫംഗ്ഷൻ കാണുന്നതിന് മുമ്പ് നമ്മൾക്ക് ലഭ്യമായ ഈ വിവരങ്ങൾ വെച്ച് അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ, അതായത് 5 വർഷത്തിന് ശേഷം ലഭിക്കുന്ന തുക എത്രയാണ് എന്ന് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. എഫ് ഇ ഫംഗ്ഷൻ അനുസരിച്ച് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാൻ ആദ്യം റിസൾട്ട് കാണാനുള്ള സെല്ല് സെലക്ട് ചെയ്യുക. ഈക്വൽ ടു സൈൻ രേഖപ്പെടുത്തുക. എഫ് വി എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ കി പ്രസ് ചെയ്യുക. ആ സമയം കർസർ ബ്രാക്കറ്റിനുള്ളിൽ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ആദ്യം റേറ്റ് രേഖപ്പെടുത്തണം. മന്ത്ലി ആയിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് എമൗണ്ട് നൽകുന്നത്. അതുകൊണ്ട് വാർഷിക പലിശ നിരക്കിനെ നമ്മൾ 12 കൊണ്ട് ഹരിക്കണം. അതുകൊണ്ട് ആദ്യം നമ്മൾ 5% ക്ലിക്ക് ചെയ്തു. മന്ത്ലി റേറ്റ് കാണാൻ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. കോമ എൻ പി ആർ, ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്.
എത്ര ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് നമ്മൾ പണം അടയ്ക്കുന്നത്? 60 തവണകളായിട്ടാണ് നമ്മൾ പണം അടയ്ക്കുന്നത്. അതുകൊണ്ട് 60 സ്ഥിതി ചെയ്യുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. കോമ പി എം ടി ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്, 60 മാസക്കാലം എത്ര രൂപ വീതമാണ് അടയ്ക്കുന്നത്? 1000 രൂപ. അതുകൊണ്ട് 1000 സ്ഥിതി ചെയ്യുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. കോമ പി വി, പി വി പ്രസന്റ് വാല്യൂ, പ്രസന്റ് വാല്യൂ ലഭ്യമല്ല, അതുകൊണ്ട് 0 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. അത് ഓപ്ഷണൽ ആണ്. കോമ ടൈപ്പ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് നൽകുന്ന സമയം, അത് ഒരു പീരീഡിൻ്റെ അല്ലെങ്കിൽ എല്ലാ മാസത്തിൻ്റെയും അവസാനത്തിലാണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് നൽകുന്നത്. അതുകൊണ്ട് 0 സ്ഥിതി ചെയ്യുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 60 മാസക്കാലം 1000 രൂപ വീതം വർഷത്തിൽ 5% നിരക്കിൽ പലിശ അനുവദിക്കുന്ന തരത്തിൽ ബാങ്കിൽ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന തുക 68,006.08 രൂപയാണ്. ഓക്കെ, ഈ തുകയുടെ 5 വർഷം കഴിഞ്ഞാൽ ലഭിക്കുന്ന 68,006 രൂപയുടെ ഇപ്പോഴത്തെ മൂല്യം എത്ര? 68,006 രൂപയാണ് 5 വർഷത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്ന തുക. അതിൻ്റെ ഇപ്പോഴത്തെ മൂല്യം എത്ര? അതിൻ്റെ ഇപ്പോഴത്തെ വില എത്ര? ഇതാണ് നമ്മൾ പി വി ഫംഗ്ഷനിലൂടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഈ 68,006 രൂപയുടെ ഇപ്പോഴത്തെ മൂല്യം, അതായത് 5 വർഷത്തിന് ശേഷം ലഭിക്കുന്ന 68,006 രൂപയുടെ ഇപ്പോഴത്തെ മൂല്യം എത്ര, എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന് റിസൾട്ട് കാണാനുള്ള സെല്ലിൽ സെലക്ട് ചെയ്യുക, ഈക്വൽ ടു സൈൻ രേഖപ്പെടുത്തുക, പി വി എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കി പ്രസ് ചെയ്യുക. ആ സമയം കർസർ ബ്രാക്കറ്റിനുള്ളിൽ വന്നിട്ടുണ്ടാകും. ആദ്യം റേറ്റ് ആണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ക്ലിക്ക് ചെയ്യുക. മന്ത്ലി ആയിട്ടാണ് ഇൻസ്റ്റാൾമെൻറ് നൽകുന്നതെങ്കിൽ മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമ്മൾ നൽകേണ്ടത്. അതുകൊണ്ട് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റിനെ 12 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. കോമ എൻ പി ആർ ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് 60, 60 സ്ഥിതി ചെയ്യുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. കോമ പി എം ടി, പി എം ടി എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്, 1000 ആണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്, അതുകൊണ്ട് 1000 സ്ഥിതി ചെയ്യുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. കോമ എഫ് വി, എഫ് വി 0, ഇവിടെ 0 ആയിട്ട് തന്നിട്ടുണ്ട്. എഫ് ഇ ഓപ്ഷണലാണ്, ഇത് വിട്ടുകളയുകയാണെങ്കിൽ അതിനെ 0 ആയി നമ്മൾ കണക്കിലെടുക്കണം. 0 സ്ഥിതി ചെയ്യുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. കോമ ടൈപ്പ് മാസത്തിൻ്റെ അവസാനത്തിലാണ് പേയ്മെൻറ്റ് നടത്തുന്നത്, അതുകൊണ്ട് 0 ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എൻ്റർ കി പ്രസ് ചെയ്യുക. 52,990.71, അതായത് 5 വർഷത്തിന് ശേഷം ലഭിക്കുന്ന 68,006 രൂപയുടെ ഇപ്പോഴത്തെ മൂല്യം എന്ന് പറയുന്നത് 52,990.71. അതായത് 52,990 രൂപയുടെ സാധനങ്ങൾ വാങ്ങുന്നതിന് 5 വർഷത്തിന് ശേഷം നമ്മൾ എത്ര രൂപ ചെലവഴിക്കേണ്ടി വരും? 68,006.08. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ കൂടി നമ്മൾ പരിശോധിച്ചു നോക്കാം. ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് 10%, നമ്പർ ഓഫ് പേയ്മെന്റ് പീരീഡ് 4 ഇൻ ഇയർ ആണ്, അപ്പോൾ വർഷത്തിലാണ് ഇൻസ്റ്റാൾമെൻറ് എമൗണ്ട് നൽകുന്നത്. എമൗണ്ട് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ് 2000. എഫ് ഇ 0, ടൈപ്പ് 0. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് 2000 രൂപ വീതം 4 വർഷക്കാലം 10% ഇൻട്രസ്റ്റ് റേറ്റിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഈ പണം നമ്മൾ നിക്ഷേപിക്കുന്നത് വർഷത്തിൻ്റെ അവസാനത്തിലാണ്. ഇങ്ങനെ വർഷാവസാനം 2000 രൂപ വീതം 4 വർഷക്കാലം 10% ഇൻട്രസ്റ്റ് റേറ്റിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഫ്യൂച്ചർ വാല്യൂ എത്രയാണ് എന്ന് ആദ്യം കാണുക. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രസന്റ് വാല്യൂ കാണും. അപ്പോൾ എഫ് ഇ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കാണുകയാണ്. റിസൾട്ട് കാണാനുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ഈക്വൽ ടു സൈൻ രേഖപ്പെടുത്തുക, എഫ് വി എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കി പ്രസ് ചെയ്യുക.
റേറ്റ് റേറ്റ് 10% ആണ്. മന്ത്ലി റേറ്റ് അല്ല ഇവിടെ നോക്കുന്നത്, ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അല്ലെങ്കിൽ ഇവിടെ മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, ഇവിടെ ഇവിടെ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതുകൊണ്ട് 12 കൊണ്ട് ഹരിക്കേണ്ടതില്ല. കോമ എൻ പി ആർ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് 4, കോമ പി എം ടി 2000 രൂപ വീതമാണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് 2000, കോമ പി വി പി വി നമ്മൾ 0 ആയിട്ട് എടുത്തു, 0, കോമ ടൈപ്പ് പേയ്മെൻറ്റിൻ്റെ സമയം അത് വർഷാവസാനം, അതുകൊണ്ട് 0 സ്ഥിതി ചെയ്യുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്തു, തുടർന്ന് എൻ്റർക്ക് പ്രസ് ചെയ്യുക. 4 വർഷക്കാലം 2000 രൂപ വർഷാവസാനം 10% ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ നമ്മൾക്ക് 4ാം വർഷാവസാനം ലഭിക്കുന്ന തുക 9282 രൂപ. ഈ 9282 രൂപയുടെ ഇപ്പോഴത്തെ മൂല്യം എത്ര? 4 വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന തുകയാണ് 9282. ആ 9282 ഇപ്പോഴത്തെ മൂല്യം എത്ര, പ്രസന്റ് വാല്യൂ എത്ര? അത് കാണാൻ വേണ്ടി നമ്മൾ റിസൾട്ട് കാണാനുള്ള സെല് സെലക്ട് ചെയ്യുക, ഈക്വൽ ടു സൈൻ രേഖപ്പെടുത്തുക, പി വി എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർക്ക് പ്രസ് ചെയ്യുക. ആ സമയം കർസർ ബ്രാക്കറ്റിനുള്ളിൽ വന്നിട്ടുണ്ടായിരിക്കും. ആദ്യം റേറ്റ്, ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്, മന്ത്ലി റേറ്റ് അല്ല, ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതുകൊണ്ട് 10% ക്ലിക്ക് ചെയ്യുക, കോമ എൻ പി ആർ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എണ്ണം 4 സ്ഥിതി ചെയ്യുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, കോമ പി എം ടി ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് 2000, ഇപ്പം 2000 സ്ഥിതി ചെയ്യുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. എഫ് ഇ 0 ആണ്, കാരണം ഇത് ഓപ്ഷണലാണ്, വിട്ടുകളയാം. വിട്ടുകളയുകയാണെങ്കിൽ അതിനെ 0 എടുക്കണമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് 0 സ്ഥിതി ചെയ്യുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, കോമ ടൈപ്പ് പേയ്മെൻറ്റിൻ്റെ സമയം പീരീഡിൻ്റെ അല്ലെങ്കിൽ വർഷത്തിൻ്റെ അവസാനമാണ് പേയ്മെൻറ്റ് നടത്തുന്നത്, അതിനെ സൂചിപ്പിക്കുന്നത് 0 ആണ്, അതുകൊണ്ട് 0 സ്ഥിതി ചെയ്യുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഇനി എൻ്റർക്ക് പ്രസ് ചെയ്യുക. 6339 രൂപ 73 പൈസ 4 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന 9282 രൂപയുടെ ഇപ്പോഴത്തെ മൂല്യം 6339 രൂപ 73 പൈസയാണ്. അതായത് 6339 രൂപ 73 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം നമ്മൾക്ക് 4 വർഷത്തിന് ശേഷം ലഭിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? 9282 രൂപ നൽകേണ്ടി വരും. ഓക്കെ, ഇതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ 4 വർഷത്തിന് ശേഷം ലഭിക്കുന്ന 9282 ഈ ഫംഗ്ഷൻ ഇപ്പോഴത്തെ മൂല്യമായി നൽകുന്ന തുക എന്ന് പറയുന്നത് 6339 രൂപ 73 പൈസയാണ്. ഓക്കെ, താങ്ക് യു.